ഹായ്, അപ്പോൾ ഒരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസ്, മിക്സ്ഡ് ഫ്രൈഡ് റൈസാണ് ഈ റെസിപ്പി. അപ്പോൾ ഇത് സാധാരണ ഫ്രൈഡ് റൈസിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതൊരു ഫ്യൂഷൻ ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു 300 grams ഡീഷെല്ല് ചെയ്ത പ്രോൺസ്, ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ഓയിൽ, അതിട്ട് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിന് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഒരു 300 grams ചിക്കൻ ബോൺലെസ്, അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് മുളക് പൊടി, ചെറിയ രീതിയിൽ ഉപ്പ്, പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ, അങ്ങനെ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ചിക്കൻ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെജിറ്റബിൾസ്, കട്ട് വെജിറ്റബിൾസ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ക്യാരറ്റ് 1 cup, ബീൻസ് ഇതൊക്കെ കട്ട് ചെയ്തതിന് ശേഷമുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1 cup, പിന്നെ പട്ടാണി 1 cup, കോൺ 1 cup, നിരക്കനെ വെള്ളം ഒഴിച്ച് ചെറിയ ഉപ്പിട്ടിട്ട് വേവിച്ച് വെള്ളം വറ്റിച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വഴറ്റാനായിട്ട് ഒരു ചെറിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഇഞ്ചി 1 medium piece ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് ഫ്രഷ് മഞ്ഞൾ ചോപ്പ് ചെയ്തത്, പിന്നെ 2 പച്ചമുളക്. പച്ചമുളക് ബജ്ജി മുളക് പോലത്തെ വലിയ മുളക് എടുക്കുക. ഞാൻ 2 colors എടുത്തിരിക്കുന്നത്, 2 colors ഓരോന്നും ഇതേപോലെ സ്ലൈസ് ചെയ്തത്. പിന്നെ 1 teaspoon പെരിഞ്ജീരകം, 1/2 teaspoon സാധാരണ ജീരകവും. അപ്പോൾ ഇത്രയാണ് നമുക്ക് വഴറ്റാനായിട്ട് ആവശ്യമുള്ളത്. പിന്നെ റൈസ് ഞാൻ എടുത്തിരിക്കുന്നത് 3 cup. അപ്പോൾ റൈസും വെജിറ്റബിൾസും എല്ലാം സെയിം കപ്പിലാണ് മെഷർ ചെയ്തിരിക്കുന്നത്. 3 cup, ചെറുതായി ഉപ്പിട്ട് ബസ്മതി റൈസ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ള പൊടികൾ, നമുക്കിത് വഴറ്റാനായിട്ട് ആവശ്യമുള്ള പൊടികളാണിത്. അപ്പോൾ അത് 1 teaspoon ഗരം മസാല, 1 teaspoon മുളക് പൊടി, 1 teaspoon മല്ലിപ്പൊടി. അപ്പോൾ ഇത്രയാണ് നമുക്ക് വഴറ്റാനായിട്ടുള്ള സാധനങ്ങൾ. ഇത്രയാണ് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസാണ്, ഫ്യൂഷൻ ടൈപ്പാണിത്. സാധാരണ ഫ്രൈഡ് റൈസ് രീതിയിലല്ല ഇത് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം പ്രോൺസ് വറുത്തെടുക്കുക. പ്രോൺസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ, നിങ്ങൾ ഏത് ഓയിലാണ് സാധാരണ വറുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓയിലിൽ വറുക്കാം. ഇനി നമുക്ക് ചിക്കൻ പ്രോൺസ് ദൈവം വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത്യാവശ്യം വറച്ചിടാറായിട്ടുണ്ട്. ആ സമയം നമുക്ക് ചിക്കൻ വേവിക്കാം. ചിക്കൻ നമുക്ക് വേവിച്ചിട്ട് വെള്ളം വറ്റിച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഒരു ചെറുതായിട്ട് വെള്ളത്തിലേക്ക് നമുക്ക് ഈ ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ടിട്ട് വേവിക്കണം. അപ്പോൾ ഞാനിതിൽ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഏത് കുക്കിംഗ് ഓയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഞാൻ ചിക്കനിൽ, സാധാരണ നമ്മളുടെ ഫ്രൈഡ് റൈസിൽ എങ്ങനെയാണ് പ്രോൺസും അതേപോലെ ചിക്കനൊക്കെ ഇങ്ങനെ വെളുത്ത് അല്ലേ, മസാലയൊന്നുമില്ലാതെ വെളുത്ത് അങ്ങനെ ആയിരിക്കും ഇരിക്കുക സാധാരണ ചൈനീസ് ഫ്രൈഡ് റൈസിൽ. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യാസമായിട്ട് നമ്മളുടെ ഒരു ഇന്ത്യനൈസ്ഡ് വേർഷനാണ് ഞാൻ ഈ കാണിക്കുന്നത്. പക്ഷേ ഇത് വളരെ ടേസ്റ്റിയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ചിക്കൻ അവിടെ വേവാനായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് റൈസ് സെറ്റ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വലിയ പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ ഇത് പ്രോൺസ് ഫ്രൈ ആയിട്ടുണ്ട്, കറക്റ്റ് പാകായതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തു. ഇനി ഇത് ചിക്കൻ വെള്ളം വറ്റിയിട്ടില്ല, കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്. വെള്ളം വറ്റി ഫുള്ളായിട്ട് വെള്ളം വറ്റി തീരണം, അത്രയും വേവ് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വെള്ളം ആവശ്യമില്ലല്ലോ. ഇനി നമുക്ക് പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിലാണ് ഓയിൽ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓയിൽ യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് നമ്മളുടെ സവാള, ഇഞ്ചി, അതേപോലെ മഞ്ഞൾ, പിന്നെ ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതായി ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞിട്ട് പച്ചമുളക് ഇടാനുണ്ട്. പച്ചമുളക് നിങ്ങൾ ബജ്ജി മുളക് അല്ലെങ്കിൽ ക്യാപ്സിക്കം യൂസ് ചെയ്യുക. നമ്മളുടെ കൂടുതൽ എരിവുള്ള പച്ചമുളക് ഇതിനാവശ്യമില്ല. അപ്പോൾ അത് ഞാനിത് 2 colors എടുത്തിരിക്കുന്നത്, അതിൻ്റെ ഒരു കളറിൻ്റെ ഒരു ഭംഗി കിട്ടാനും കൂടിയിട്ടാണ് 2 colors എടുത്തിരിക്കുന്നത്. അതെ, ചിക്കൻ വെള്ളം വറ്റിയിട്ടുണ്ട്, ഞാൻ ഓഫ് ചെയ്തു. അപ്പോൾ അതെ, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിത് നീളത്തിൽ കട്ട് ചെയ്യണം. നീളത്തിൽ അത്യാവശ്യം കുറച്ച് വണ്ണത്തിൽ നീളത്തിൽ കട്ട് ചെയ്യണം.
നമുക്കിത് അത്യാവശ്യം വഴണ്ടി കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം, ജീരകം ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഇട്ടിട്ട് ഒന്ന് വഴറ്റാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ഇട്ട് കൊടുക്കണം. അപ്പോൾ ദേഹം ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി ഇത് മൂന്നും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇത് വഴണ്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. കാരണം നമ്മളുടെ മറ്റ് വെജിറ്റബിൾസ് ആയാലും പിന്നെ പ്രോൺസ് ആയാലും ചിക്കൻ ആയാലും എല്ലാം വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോർട്ട് ചെയ്യുക. കാരണം ഇതിൽ വെള്ളമൊന്നുമില്ല, വറ്റാനൊന്നുമില്ല. അപ്പം നമ്മൾ വെജിറ്റബിൾസ് ഒന്ന് സോർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ബസ്മതി റൈസ് ചെറിയ ഉപ്പിട്ടിട്ടാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ വേവിക്കുന്ന പോലെ തന്നെ വേവിക്കാം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മിക്സായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മളുടെ ഈ ഇത് ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ. അപ്പോൾ ഈ ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഇളക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം പ്രോൺസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് പ്രോൺസ് ഇട്ടു ഇളക്കി കഴിഞ്ഞാൽ നമുക്കത് സെറ്റ് ചെയ്യാം, പിന്നെ അത് എൻജോയ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ഇങ്ങനെ ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.